എല്ലാവർക്കും മൈ സ്റ്റുഡൻ്റ് ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തുണ്ട് അവിടെ വിശേഷം? ഇവിടെ നല്ല വിശേഷമാണ്. ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയേക്കാണ്. കണ്ടില്ലേ, നമ്മളിപ്പോൾ റുസ്ത എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇത് സ്വീഡനിലുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ തമ്മനയിൽ കണ്ടല്ലോ, നമുക്ക് പെയിൻ്റ് അടിക്കണം, പുതിയ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം, എന്നിട്ട് നമുക്ക് പാല് കാച്ചണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇൻറ്റൻഷൻ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്ന റുസ്ത എന്ന് പറഞ്ഞ ഷോപ്പിൽ പോയിട്ട് പെയിൻ്റ് അടിക്കാനുള്ള കുറച്ച് ആക്സസറീസും പെയിൻറ്റും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് രണ്ട് ഷോപ്പുകളിലൊക്കെ പോയി പെയിൻറ്റുകൾ പലതും കളറുകളും അതുപോലെ അതിൻ്റെ റേറ്റും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ വീട്, പുതുതായിട്ട് വാങ്ങിയ വീട് ഓൾറെഡി പെയിൻറ്റ് ചെയ്തതാണ്. പിന്നെ നമുക്ക് ആക്സൻറ്റ് വാള് മാത്രമായിട്ട് കുറച്ച് ഏരിയ മാത്രം പെയിൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഒത്തിരി ക്വാണ്ടിറ്റി പെയിൻറ്റ് വാങ്ങിക്കേണ്ട, ഒത്തിരി ആക്സസറീസും മേടിക്കേണ്ട കാര്യമില്ല. ഒരു ചെറിയ ഏരിയ പെയിൻറ്റ് അടിക്കാനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ചെറിയ ഷോപ്പാണ് റുസ്ത എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് കളക്ഷൻസേ ഉള്ളൂ, ഈ പറഞ്ഞ പെയിൻറ്റിൻ്റെ ഒക്കെ ആണെങ്കിലും. അപ്പോൾ അങ്ങനത്തെ ഒരു ഷോപ്പിൽ വന്നിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടോ വാങ്ങിയിട്ടുള്ളൂ. മെയിനായിട്ട് നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ് പെയിൻ്റ് അടിക്കണം, ഫുള്ളായിട്ട് പെയിൻറ്റ് അടിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഷോപ്പുകളാണ് നല്ലത്. ബോഹൗസ് പോലുള്ള ഷോപ്പിലോ അല്ലെങ്കിൽ പെയിൻറ്റ് മാത്രം കിട്ടുന്ന വേറെ ഷോപ്പുകളുണ്ട്. അവിടെ പോയി കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി വെറൈറ്റി കളറുകൾ ഉണ്ടായിരിക്കും, കുറേ പല ടൈപ്പ്, കോൺക്രീറ്റിലടിക്കുന്നത്, വുഡിലടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ടൈപ്പ് പെയിൻറ്റുകളും അതിൻ്റെ ആക്സസറീസും ഒക്കെ കിട്ടാനുണ്ട്. രണ്ട് ബെഡ്റൂമുകളിലേക്കും ഒരു കിച്ചണിലേക്കും ആയിട്ടാണ് പെയിൻറ്റ് എടുത്തിട്ടുള്ളത്. അതും ഒരു വാളിലേക്ക് മാത്രം, ജസ്റ്റ് ആക്സൻ്റ് വാൾ മാത്രം പെയിൻറ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റോൺ സ്ലേറ്റ് എന്ന് പറഞ്ഞ കളർ, ഈ കളറാണ് നമ്മൾ കിച്ചണിലേക്ക് അടിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അത് പെയിൻറ്റ് മിക്സ് ചെയ്യുന്ന ട്രേയും കുറേ ബ്രഷും റോളറും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് തന്നെ ഞാൻ, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാസ്കിങ് ടേപ്പ് വെച്ചിട്ട് ഫുൾ ഏരിയ ഒന്ന് മാസ്ക് ചെയ്തു. ഈ മാസ്കിങ് ടേപ്പ് ഒട്ടിച്ച് നമ്മുടെ സ്വിച്ച് ബോർഡുകളും അതുപോലെ തന്നെ ബോർഡറും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഡിഫൈൻ ചെയ്തു. അതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റിങ്ങിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഞാനല്ല പെയിൻറ്റ് ചെയ്യുന്നത്, പെയിൻറ്റ് ചെയ്യുന്നത് ഹസ്ബൻഡും ഫ്രണ്ട്സും കൂടിയൊക്കെ ചേർന്നിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. എനിക്ക് ജസ്റ്റ് അസിസ്റ്റൻറ്റ് ഡ്യൂട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കിച്ചണിലേക്ക് ചൂസ് ചെയ്ത കളർ എന്ന് പറയുന്നത് സ്റ്റോൺ സ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കളറാണ് കേട്ടോ. ഇതൊരു ഗ്രേഷ് കളറാണ്. അപ്പോൾ ഞാൻ ഈ കളർ ചൂസ് ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി എൻ്റെ കിച്ചണിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോണാണ് മൊത്തത്തിലെല്ലാം വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ഗ്രേഷ് ബ്ലാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഡൈനിങ് ടേബിള്, ചെയറ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ഒരു ഗ്രേ കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലേക്കുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നമുക്കൊരു ആക്സൻറ്റ് വാളായിട്ട് ഗ്രേ കളർ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് വൈറ്റ് കളറിലുള്ള എന്തെങ്കിലും ഫോട്ടോ ഫ്രെയിമുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ആ വാളൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ കളർ ചൂസ് ചെയ്തത്. ഈ റോളറും കൊണ്ട് പെയിൻറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ പരസ്യത്തിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര ഈസി ഒന്നുമല്ല കേട്ടോ. ഞാൻ വിചാരിച്ചത് അതിന് പെയിൻറ്റിൽ മുക്കിയിട്ട് ഇങ്ങനെ റോൾ ചെയ്യുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പെയിൻറ്റ് വരുമെന്നൊക്കെയായിരുന്നു. പക്ഷേ അത് വെറും തെറ്റിദ്ധാരണയായിരുന്നു. നമ്മൾ നല്ലതുപോലെ പെയിൻറ്റൊക്കെ എടുത്ത് രണ്ട് മൂന്ന് റൗണ്ട് ഇങ്ങനെ റോൾ ചെയ്താലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കളറിലൊക്കെ അവിടെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ഫസ്റ്റ് കോട്ട് അടിച്ച് അത് പിന്നെ 24 hours റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ സെക്കൻഡ് കോട്ട് അടിച്ചത്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്കായിട്ട് ഈ ഗ്രേ കളറും പിന്നെ രണ്ട് ബെഡ്റൂമുകളിലേക്ക് ഒരു ഗ്രീനിഷ് കളറും ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്കൊക്കെ ഞാൻ ഒരു ഹോം ടൂർ വീഡിയോ എടുക്കുമ്പോൾ അതിനകത്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ട് അടിച്ചതിന് ശേഷമുള്ള കിച്ചൻ്റെ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിപ്പോൾ വെളിയിൽ നിന്നുള്ള ലൈറ്റിൻ്റെ ഇതും കൊണ്ടൊക്കെ ആയിട്ട് പ്രോപ്പർ കളറ് നമുക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല. പിന്നെ നമ്മൾ ബെഡ്റൂമിലേക്കായിട്ട് എടുത്തിട്ടുള്ള കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബെഡ്റൂമിലേക്ക് ഒരു ഡാർക്കർ ഗ്രീൻ കളറാണ് വരുന്നത്. അതിതാ ഈ കളറായിട്ട് വരും. ഇത് ഫൈനലായിട്ട് നമ്മൾ സെക്കൻഡ് കോട്ടും അടിച്ചതിന് ശേഷമുള്ളതാണ്. സെക്കൻഡ് ബെഡ്റൂമിലേക്ക് ഒരു ലൈറ്റർ ടോണാണ് കേട്ടോ വരുന്നത്. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് ഇതാ ഇവിടെ ഫിനിഷ് ആവുകയാണ്. ഇനി നമുക്ക് ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് പാലുകാച്ചിലേക്ക് കടക്കാം. നമ്മുടെ പാലുകാച്ചിലൊരു ചെറിയ പരിപാടിയായിരുന്നു കേട്ടോ. ഒന്ന് രണ്ട് ഫ്രണ്ട്സ് മാത്രമായിട്ട് നമ്മൾ സ്വീഡനിൽ തന്നെ ചെയ്യുന്നൊരു ചെറിയ പരിപാടിയായിരുന്നു. അപ്പോൾ ഇതേ ദിവസം തന്നെ മുഹൂർത്തത്തിന് നമ്മൾ നാട്ടിൽ ഗണപതി ഹോമവും ഭഗവതി സേവയും വഴിപാടുകളും ഒക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടുകാരുടെയും ഫ്രണ്ട്സിൻ്റെയും എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയോടും കൂടിയിട്ട് നമ്മളിവിടെ പാലുകാച്ചിൽ നടത്തുകയാണ്. അപ്പോൾ ഇത് നല്ലൊരു തുടക്കമാവാനും ഭാവിയിൽ നല്ല നല്ല നേട്ടങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഉണ്ടാവാനും ഒക്കെ ആയിട്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു കൊച്ചു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവരും അനുഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം.